അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏത് അവസ്ഥയിലും സഹായത്തിനായി ഓടിയെത്തും. നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നു വരും. അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോട് അടുത്തിരിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, മാതാവേ, അവിടുന്ന് എൻ്റെ സംരക്ഷകയാണല്ലോ. എന്നെ നിൻ്റെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്നതിനും സ്വസ്ഥമായ പുതിയൊരു ദിനത്തിലേക്ക് എന്നെ വിളിച്ചുണർത്തിയതിനും 1000 നന്ദി ഞാൻ പറയുന്നു. ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അമ്മ വേദനിക്കുന്നവരുടെ ആശ്വാസവും നിസ്സഹായരുടെ സഹായവും ദുർബലരുടെ ബലവും അത്ഭുതങ്ങളുടെയും നാഥയുമാണല്ലോ. ദൈവ മാതാവേ, അത്ഭുതങ്ങളുടെ അമ്മയായ അവിടുന്ന് എൻ്റെയും ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങളും സാധിച്ചു തരുവാൻ അവിടുന്ന് ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഈ പ്രാർത്ഥന അമ്മയുടെ അത്ഭുത ശക്തി പ്രകടമാക്കുന്നതിനായി അവിടുന്ന് വിനിയോഗിക്കണമേ. എൻ്റെ യാതനകൾ കേൾക്കുകയും ദൈവഹിതം അനുസരിച്ച് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ. അസാധ്യകാര്യങ്ങളുടെ അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിനും എനിക്ക് ഇന്നോളം ചെയ്തു തന്ന കൃപകൾക്കും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും അങ്ങയോട് നന്ദി പറയുന്നു. അമ്മയുടെ സംരക്ഷണത്തിൽ എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അഭയവും ആരോഗ്യവും സമൃദ്ധമായ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ, പാപികളായ ഞങ്ങൾക്ക് എന്നും അനുഭവവേദ്യമാകുവാൻ ഒരു ഗോതമ്പ് അപ്പത്തോളം ചെറുതായവനെ ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങളെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ സാമീപ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവല്ലോ.
ഈ ഭൂമിയിൽ എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന ചിന്ത എന്നെ ഭരിച്ചപ്പോൾ ഞാൻ ഓടിയണഞ്ഞത് അവിടുത്തെ സന്നിധിയിൽ ആയിരുന്നു. അവിടെ ഞാൻ അങ്ങയെ കണ്ടു. എനിക്കായി തുടിച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ദിവ്യസക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ ഈശോയെ, നിന്റെ സ്വന്തമാകുവാൻ എനിക്കും നിനക്കും ഇടയിൽ പ്രതിബന്ധമായി നിൽക്കുന്ന, എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങളെ, എല്ലാ ദുഷ്ടതകളെയും പ്രതിബന്ധങ്ങളെയും നീ തകർക്കണമേ. ദൈവത്തോടുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. എൻ്റെ അമ്മേ, എൻ്റെ സഹായമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് സംരക്ഷണമായ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉപകരണങ്ങളാക്കി എന്നെ അവിടുത്തെ സ്വന്തമായി ഉപയോഗിക്കണമേ. പാപികളുടെ അഭയമായ മാതാവേ, ഞങ്ങളുടെ തെറ്റുകൾക്കും ബലഹീനതകൾക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായ മാനസാന്തരത്തിൻ്റെ കൃപയും ഞങ്ങളെ ചുറ്റിവരുന്ന പ്രലോഭനങ്ങളെ ചെറുക്കുവാനുള്ള ശക്തിയും എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാൻ ആവശ്യപ്പെട്ട കാര്യത്തിൽ അമ്മയുടെ ഒരു അത്ഭുതം നടക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് അവിടുന്ന് നേടിത്തരുമെന്നും ഞാൻ അമ്മയിലും ഈശോയിലും പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ കാര്യം സാധിച്ചു തരുവാൻ, എൻ്റെ നിയോഗം നിറവേറ്റി തരുവാൻ അവിടുന്ന് പ്രാപ്തയാണെന്ന അടിയുറച്ച വിശ്വാസത്താൽ ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന ഈ ആവശ്യങ്ങൾ അവിടുന്ന് സ്വീകരിക്കണമേ. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം ഇവിടെ സമർപ്പിക്കാവുന്നതാണ്. എൻ്റെ അമ്മേ, മാതാവേ, അമ്മയോട് ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ ആവശ്യത്തിൽ ഉടൻ ഉത്തരം ലഭിക്കുമെന്നുള്ള അമ്മയുടെ വാഗ്ദാനം ഞാൻ പൂർണ്ണമായും കർത്താവിൽ അർപ്പിക്കുന്നു. ഞാൻ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ദൈവത്തിരുമുൻപാകെ മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മേ, ഞാൻ അപേക്ഷിച്ച കാര്യം അമ്മയുടെ കയ്യിൽ ഭദ്രമാണല്ലോ. ആരും കാണാതെയുള്ള എൻ്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് അമ്മ എനിക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ അറിയുന്നു. ഒരു അത്ഭുതം തീർച്ചയായും എന്നെ തേടി വരുമെന്നും ഞാൻ അമ്മയിൽ ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മേ, മാതാവേ, ഞാൻ മനസ്സുരുകി ചോദിച്ച കാര്യം എനിക്ക് ഇന്ന് സാധിച്ചു തരുമല്ലോ. എൻ്റെ ഈ പ്രശ്നത്തിൽ അമ്മയുടെ അത്ഭുതം സംഭവിക്കുമല്ലോ. എൻ്റെ വിശ്വാസം ഞങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള വിനയവും ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിനായി നിരന്തരം ഞങ്ങളെ തന്നെ തിരുത്തുവാനുള്ള ധൈര്യവും ഞങ്ങൾക്കേവർക്കും അമ്മ നൽകണമേ. ദൈവമാതാവേ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയെ മാതൃസ്നേഹത്തോടെ സ്വീകരിക്കുകയും
അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൊടുത്ത് ഏൽപ്പിക്കുകയും ചെയ്യണമേ. ഞാൻ വിളിച്ചാൽ എൻ്റെ വിളി കേൾക്കുന്ന അമ്മയുടെ ഹൃദയത്തിലേക്ക് എൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് അമ്മയെ സ്വാഗതം ചെയ്യുന്നു. കരുണയുള്ള നിന്റെ ഹൃദയം ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നീറുന്ന മുറിവുകളെല്ലാം അകറ്റി ഞങ്ങളിൽ ആശ്വാസം നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രതീക്ഷയും ശരണവുമായ അമ്മേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുതേ. അങ്ങയുടെ നാമം മാത്രമാണ് ഞങ്ങൾക്കെന്നും ശക്തി കേന്ദ്രം. ദൈവപിതാവേ, ഈ ജീവിതം തന്നെ അങ്ങയുടെ ദാനമല്ലോ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തെ ലക്ഷ്യം വച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ അൾത്താരയിൽ അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പുണ്യങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഓ മറിയമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ. അങ്ങനെ എല്ലായ്പ്പോഴും അമ്മയുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങൾ പ്രാപ്തരാകട്ടെ. ഞങ്ങളുടെ വിലാപങ്ങൾ സ്തോത്രഗീതങ്ങളായി പരിണമിക്കട്ടെ. അങ്ങേ ഓർമ്മയിലെന്നും ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അമ്മേ, മാതാവേ, എന്നെ വെറുക്കുന്നവരോടും എൻ്റെ ഹൃദയത്തിൽ മുറവേൽപ്പിച്ചവരോടും ക്ഷമിക്കുവാനുള്ള കരുത്ത് നൽകണമേ. എന്നെ ആരും മനസ്സിലാക്കാത്തപ്പോൾ ഈശോയെ, ദൈവമാതാവേ, നിങ്ങൾ എന്നെ മനസ്സിലാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. പരിശുദ്ധ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ കെണികളിൽ നിന്നും മോചിപ്പിക്കണമേ. എല്ലാം പൊറുക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നോളം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതും ആഗ്രഹിച്ചിട്ടുള്ളതുമായ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ അമ്മയുടെ അത്ഭുതങ്ങളുടെ കൃപാവാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഞങ്ങൾ കരയുമ്പോഴും സങ്കടങ്ങൾ എണ്ണി എണ്ണി നിരത്തുമ്പോഴും ഒരിക്കലും ഞങ്ങൾ തളർന്നു വീഴുവാൻ അമ്മ അനുവദിക്കരുതേ. ഇനിയുള്ള ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ജീവിക്കുവാനും ഞങ്ങളെ അമ്മ സഹായിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. വിശുദ്ധ യൗസേപിതാവിൻ്റെ വണക്കമാസം 10-ാം ദിവസം. ജപം. ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ മാറി യൗസേപ്പെ, അങ്ങ് ഒരു ആശാരിയുടെ ജോലി ചെയ്തുകൊണ്ട് തിരുക്കുടുംബത്തെ പരിപാലിച്ചു വന്നുവല്ലോ. അതിലൂടെ തൊഴിലിൻ്റെ മഹാത്മ്യവും രക്ഷാകർമ്മത്തിൽ തൊഴിലിനുള്ള സ്ഥാനവും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളും ഞങ്ങളുടെ ജീവിത അന്തസ്സിൻ്റെ ചുമതലകളും ദൈവപരിപാലനയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികളും തൊഴിലുകളും വിശ്വസ്താപൂർവം നിർവഹിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കുവാനുള്ള
അനുഗ്രഹം പ്രാപിച്ചു തരണമേ. ജോലികളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും ഞങ്ങൾ ദൈവതിരുമനസ്സിനോട് യോജിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുകൃതജപം. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പേ, ജോലിയുടെ മഹത്വം ഞങ്ങളെ പഠിപ്പിക്കണമേ.